രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി അനുരാഗ് ഠാക്കൂർ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്വീറ്റ് വായിക്കുന്ന ഏതൊരു കോൺഗ്രസ്സുകാരനും ഒരുപക്ഷെ ചിരിച്ചേക്കാം. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും സവർക്കറാകാൻ സാധിക്കില്ല എന്നാണ്. ശരിയാണ്, ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനും സവർക്കറാകാൻ സാധിക്കില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്നും എന്താണ് സവർക്കറിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധിക്കുണ്ടായ ഇപ്പോഴത്തെ അനുഭവം എന്താണ് എന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് തൻ്റെ സ്വപ്നത്തിൽ പോലും സവർക്കറാകാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി അനുരാഗ് ഠാക്കൂർ തൻ്റെ ട്വിറ്ററിൽ കുറിച്ചത്. തൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും സവർക്കറാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്നും നിറഞ്ഞ ദേശസ്നേഹത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും മാതൃരാജ്യത്തോടുള്ള കൂറിൻ്റെയും പേരാണ് സവർക്കറെന്നും അനുരാഗ് ഠാക്കൂർ കുറിക്കുക കൂടി ചെയ്തു. ആദ്യമേ പറയട്ടെ, ഠാക്കൂർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും സവർക്കറാകാൻ കഴിയില്ല. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി തൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞത്. മാപ്പ് പറയാൻ എൻ്റെ പേര് സവർക്കർ എന്നല്ല, രാഹുൽ ഗാന്ധി എന്നാണെന്ന് രാഹുൽ ഉറക്കെ പറയുന്നതും അതുകൊണ്ടാണ്. ഇനി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് സവർക്കറാകാൻ കഴിയാത്തത് എന്ന് നമുക്ക് ചെറിയ രൂപത്തിലും നോക്കാം. അത് ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. 1911 സവർക്കറെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുന്നത്. 50 തടവ് ശിക്ഷയാണ് സവർക്കറിന് കോടതി വിധിക്കുന്നത്. 13 അന്തമാനിലെ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ച സവർക്കർ ബ്രിട്ടീഷുകാർക്കൊരു കത്തെഴുതുകയാണ്. ആ കത്തിൽ സവർക്കർ പറയുന്നത് ഇങ്ങനെയാണ്, തന്നെ ജയിൽ മോചിപ്പിച്ചാൽ ഇനി ഒരിക്കലും ബ്രിട്ടീഷ് സർക്കാരിനെതിരെ താൻ പ്രവർത്തിക്കില്ല. എൻ്റെ എല്ലാ സഹായവും ബ്രിട്ടീഷ് സർക്കാരിന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പും മാപ്പും എഴുതി കൊടുത്തതിൻ്റെ ഫലമായി 1924 സവർക്കർ അന്തമാൻ ജയിലിൽ നിന്നും ബ്രിട്ടീഷ് സർക്കാർ സവർക്കറെ മോചിപ്പിക്കുകയാണ്. ഇനി രാഹുൽ ഗാന്ധിയിലേക്ക് വരാം. എല്ലാ മോദിമാരും കള്ളന്മാരാണെന്ന പരാമർശം അദ്ദേഹം നടത്തിയത് കർണാടകയിലാണ്. ഇതിൻ്റെ പേരിൽ മോദി എന്ന് പേരുള്ള നാലാമതൊരാൾ അദ്ദേഹത്തിനെതിരെ കേസ് നൽകുന്നു. സൂറത്തിലെ കോടതി 2 തടവ് ശിക്ഷ വിധിക്കുന്നു. അപ്പീൽ നൽകാൻ 1 അനുവദിക്കുന്നു. ഇതേ തുടർന്ന് പാർലമെൻറ് സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുന്നു. ഇതിനിടയിൽ BJP നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കോടതിയിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന കേവലം ചെറിയൊരു പ്രശ്നം മാത്രമാണ് ഉണ്ടായിരുന്നത്, അത് വഷളാക്കിയത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ്. അവിടെ തന്നെയാണ് രാഹുലും സവർക്കറും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നത്. എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ ഞാൻ സർക്കാരിനെതിരെ പ്രവർത്തിക്കില്ല എന്ന് മാപ്പ് നൽകുന്നതും ഇതിൻ്റെ പേരിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണ്. അനുരാഗ് ഠാക്കൂറിൻ്റെ തന്നെ ട്വീറ്റിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. സവർക്കറിൻ്റെ പേരിൽ സ്റ്റാമ്പുണ്ട് എന്നാണ്. അത് തൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചാൽ മതിയെന്നുമൊക്കെ. എന്നാൽ പാർലമെൻറ്റിൻ്റെ ഹാളിനകത്ത് സവർക്കറുടെ ചിത്രം തൂക്കിയപ്പോൾ ആദ്യം എതിർത്തത് സവർക്കർ കിടന്ന അന്തമാൻ ജയിലിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വിശ്വനാഥ് എന്ന ആളാണ്. സവർക്കറെ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമരം നടത്തിയ പേരിലായിരുന്നില്ല അറസ്റ്റ് ചെയ്തതെന്ന് രേഖകൾ പറയുന്നുണ്ട്. രാഷ്ട്രീയ തടവുകാരനായി അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് കണ്ടിരുന്നില്ല എന്ന്. ചരിത്രത്തിൽ അന്തമാൻ ജയിലിൽ നിന്നും ദയാഹർജി നൽകിയവ മാത്രമാണ് സവർക്കറെ കുറിച്ച് പറയപ്പെടുന്നതെങ്കിൽ സവർക്കർ നിരവധി തവണ ദയാഹർജികൾ നൽകിയതായി കാണാം. 1911 April 4 ആദ്യത്തെ ദയാഹർജി നൽകിയത്. 1911 September 3 ആ ദയാഹർജി കോടതി തള്ളുന്നു. 1913 തന്നെ അടുത്ത ഹർജിയും നൽകി. താനൊരു ധാരാളിയായ മകനാണെന്നും തനിക്ക് മാപ്പ് നൽകണമെന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ പിതൃതുല്യമായ വാതിലുകളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെന്നും സവർക്കറിൻ്റെ ഹർജിയിൽ പറയുന്നുണ്ട്. തന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റാൻ തനിക്ക് കഴിയുമെന്നും സവർക്കർ ഈ കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്.
1917 മൂന്നാമത്തെ ഹർജിയും നൽകി. 1920 നാലാമത്തെ ഹർജിയും. ഈ നാലാമത്തെ ഹർജിയിൽ സായുധ മാർഗങ്ങൾ ഉപേക്ഷിച്ച് താൻ ഭരണകൂടത്തിന് ഒപ്പം നിൽക്കാമെന്നും പറയുന്നുണ്ട്. ഇതേ വർഷം തന്നെയാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തെ അംഗീകരിച്ചും അക്രമ പ്രവർത്തനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടും പ്രസ്താവന നടത്തുന്നത് പോലും. പല സവർക്കർ അനുകൂലികളും ഇതിനെ ബ്രിട്ടീഷ് വിരുദ്ധ തന്ത്രമായി, സവർക്കർ നടത്തിയ തന്ത്രമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ചരിത്രകാരന്മാർ പലരും നിരീക്ഷിക്കുന്നത് സവർക്കർ ജയിലിൽ നിന്ന് ഇറങ്ങിയത് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണ് എന്നാണ്. മഹാത്മാഗാന്ധി വധ ഗൂഢാലോചന കേസിൽ സവർക്കർ പ്രതിയായിരുന്നു. പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കുകയാണ്. തൻ്റെ ആത്മകഥ എഴുതിയതിന് ശേഷമാണ് അദ്ദേഹം ധീരൻ എന്ന അർത്ഥം വരുന്ന വീർ എന്ന് തൻ്റെ പേരിനൊപ്പം ചേർത്ത് വീർ സവർക്കർ എന്ന് സ്വയം വിശേഷിപ്പിച്ചു തുടങ്ങിയത്. മരണത്തിന് മുൻപ് അദ്ദേഹം ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ആത്മഹത്യാ കെ ആത്മാർപ്പൺ എന്നായിരുന്നു. 1966 ഫെബ്രുവരി 26 തൻ്റെ 83 വയസ്സിൽ സവർക്കർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ചരിത്രം ഇതല്ല. തൻ്റെ മുത്തശ്ശിയും തൻ്റെ അച്ഛനും സ്വരാജ്യത്തിനായി നിശ്ചലമാകേണ്ടി വന്നപ്പോൾ ആ ചരിത്രം ഉൾക്കൊണ്ട് പതറാതെ രാജ്യത്തിന് മുന്നിൽ നിന്ന് നയിച്ച ചരിത്രമാണ് നെഹ്റു കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല രാഹുൽ ഗാന്ധിയാണെന്ന് രാഹുൽ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഒരു കാര്യം വ്യക്തമാണ്, ഒരിക്കലും രാഹുൽ ഗാന്ധിയും സവർക്കറും ഒരുപോലെയല്ല എന്ന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞതിനോട് നമുക്ക് ഐക്യകണ്ഠേനെ യോജിക്കുക തന്നെ ചെയ്യാം.